ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു പ്രശ്നത്തിനുള്ള പരിഹാരവുമായിട്ടുള്ളൊരു വീഡിയോ ആണ്. മുടികൊഴിച്ചിൽ, താരന്, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു എണ്ണ, അത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചിയെടുത്തിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ആ ഒരു വീഡിയോ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ നമ്മൾ കാച്ചിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കാൽ കപ്പ് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചനെല്ലിക്കായാലും കുഴപ്പമില്ല, ഉണക്കനെല്ലിക്കായാലും കുഴപ്പമില്ല, ഒരു 6 എണ്ണം ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് ഒരു 10-20 എണ്ണം. പിന്നെ നമ്മൾ പുറത്തു നിന്നാണ് എടുക്കാറുള്ളത് തുളസിയില. ഇത് നമ്മൾ മഞ്ഞപ്പിത്തത്തിനൊക്കെ യൂസ് ചെയ്യുന്ന കിയാർ നെല്ലി, അതിന്റെ വേരാണ് വേണ്ടത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കറിവേപ്പില, കുറച്ചധികം കറിവേപ്പില വേണം. പിന്നെ കറ്റാർവാഴ, ചെമ്പരത്തി, ചെമ്പരത്തിന്റെ ഇലയും വേണം. ഇനി നമ്മൾ പേരക്കന്റെ ഇല ഉണ്ടല്ലോ, അത് എടുക്കണം. പേരയില, ഒരു 5-6 എണ്ണമൊക്കെ മതി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മുരിങ്ങ ഇലയാണ്. ഇനി വേണ്ടത് പുളിയിലയാണ്. ഇനി എല്ലാതും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക ചെയ്താൽ മതി. എന്നിട്ട് നമ്മള് ഇത് നമ്മളിവിടെ വെളിച്ചെണ്ണ ആട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ സമയത്ത് അതൊക്കെ മൂപ്പിച്ച് വെച്ച് ആ ഒരു ചെമ്പ് തന്നെയാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അത് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന ടൈമില് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഒന്ന് ചതക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ടിട്ടുള്ളത് ആടലോടകത്തിന്റെ ഇലയാണ്. പിന്നെ നമ്മൾ ചതക്കിയെടുത്തിട്ടുള്ള എല്ലാതും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം കത്തിച്ചു കൊടുക്കണം. നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്, കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിൽ കിടന്നിട്ട് ഇതെല്ലാതും നല്ലോണം മൂത്ത് വരണം, അതാണ് ഇതിൻ്റെ ഒരു പാകം. തിളച്ചിട്ടുണ്ട് നല്ലോണം. ഇനിയും ഇത് മൂക്കാനുണ്ട്. ഇപ്പൊ ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇത് അറിയാനും വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഇലകൾ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചു നോക്കിയാൽ മതി. മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞു കിട്ടും. ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ റെഡിയായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇതിലുള്ള വലിയ വലിയ വേസ്റ്റ് ഒക്കെ നമ്മള് ഒന്ന് അരിച്ചെടുക്കുകയാണ്. നമ്മുടെ വീട്ടില് തേങ്ങ ആട്ടിച്ചു കൊണ്ടിരുന്ന ടൈമില് കുടത്തിലാണല്ലോ മില്ലെന്ന് കൊണ്ടിരില്ലേ, അതുപോലെ കുടത്തിൽ കൊടുന്നത്. ഈ ഒരു ചെമ്പ് അതിനായിട്ടുള്ളതാണ്. ഇതിലോട്ട് ഒഴിച്ചിട്ട് ആടലോടകത്തിന്റെ ഇല ഇട്ടിട്ട് മൂപ്പിച്ച് വെക്കാറാണ്. സ്ഥിരമായിട്ട് ചെയ്യൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. വെളിച്ചെണ്ണൊക്കെ നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യലുണ്ട്. നല്ലോണം നമ്മള് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിലിനി ചെറിയ ചെറിയ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും വേണ്ടിയിട്ടാണ്. ഇതിലുള്ള ഈ വേസ്റ്റ് ഒഴിവാക്കൊന്നും വേണ്ട അരിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം, അതിൽ ഓയിലൊക്കെ ഉണ്ടാകും. ഇതുപോലെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ താരനും മുടികൊഴിച്ചിലൊക്കെ മാറിക്കിട്ടും. ഇനി നമ്മളിത് എടുക്കുന്ന ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആയുഷുവിന്റെ തലയിലൊന്ന് ഇട്ടിന് കാണിച്ചു തരാം.
ഇപ്പൊ നമുക്കിത് കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷെ നമ്മൾ കയ്യിൽ ഒഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു പച്ച കളറാണ്. നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ആയിഷുവിന്റെ തലയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലും താരനൊക്കെ. അപ്പൊ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഇതിന്റെ റിസൾട്ട് നമുക്ക്. ഇതിൽ രണ്ടു മൂന്ന് സംഭവം കൂടി ആഡ് ചെയ്യാണ്ടായിരുന്നു, പക്ഷെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പൂവാങ്കുറിഞ്ഞി, ആര്യവേപ്പ്, മൈലാഞ്ചിയില, ഇതുകൂടി കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്തോണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.